നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ യുവതി നൽകിയ മീറ്റു പരാതി നമ്മൾ ഏവരും അറിഞ്ഞതാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കേസും അതിന്റെ വഴിക്ക് നടക്കുകയാണ്. നടൻ പരാതി നൽകിയ യുവതിക്കെതിരെ ഫേസ്ബുക്കിൽ വന്ന ലൈവ് വീഡിയോ ചെയ്യുകയും അതിനെതിരെ ഒട്ടനവധി പരാതികളും പലരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്ക് ലൈവിൽ വീഡിയോ വന്ന് പറഞ്ഞ ശേഷം വിജയ് ബാബു നാടുവിട്ടു എന്നൊരു സൂചനയും കിട്ടിയിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയൊരു വാർത്ത വിജയ് ബാബുവിനെ ചുറ്റിപ്പറ്റി പുറത്തു വരുന്നത്. ഞാൻ അസ്വസ്ഥതയോടെ പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു ഒരു ചുംബനം മാത്രം. ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എഴുന്നേറ്റു. വിമൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് പേജിൽ കുറിപ്പ്. അതെ, വിജയ് ബാബുവിനെതിരെ ആരോപണവുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. വിമൻ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് പേജിലാണ് താരത്തിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവം പേര് വെളിപ്പെടുത്താത്ത യുവതി പങ്കുവച്ചിരിക്കുന്നത്. 2021 നവംബർ മാസത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസുമായി ബന്ധപ്പെട്ട ഒരു ജോലിക്കിടെ വിജയ് ബാബു തന്നെ ചുംബിക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം. അയാൾ സ്വയം മദ്യം കഴിക്കുകയും എനിക്ക് വാഗ്ദാനങ്ങൾ ചെയ്യുകയും ചെയ്തു. അത് ഞാൻ നിരസിച്ചു ജോലി തുടർന്നു. പെട്ടെന്ന് വിജയ് ബാബു എന്റെ ചുണ്ടിൽ ചുംബിക്കാൻ ചാഞ്ഞു, ഒരു ചോദ്യവുമില്ലാതെ സമ്മതമില്ലാതെ. ഭാഗ്യവശാൽ എന്റെ റിഫ്ലക്സ് പ്രവർത്തനം വളരെ വേഗത്തിലായിരുന്നു. ഞാൻ ചാടി പുറകോട്ട് മാറി അവനിൽ നിന്ന് അകലം പാലിച്ചു. ഞാൻ അസ്വസ്ഥതയോടെ പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു ഒരു ചുംബനം മാത്രം. ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എഴുന്നേറ്റു. പിന്നെ അദ്ദേഹം മാപ്പ് പറയാൻ തുടങ്ങി. ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ചു. പേടിച്ച് ഞാൻ സമ്മതിച്ചു. ചില ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയോടി. കാരണം എന്നെ മറ്റൊന്നും ചെയ്യാൻ അയാൾ നിർബന്ധിച്ചില്ലെങ്കിലും അയാൾ ചെയ്ത ഈ കാര്യം തന്നെ വില കുറഞ്ഞതും ഭയപ്പെടുന്നതുമായിരുന്നു. ഒട്ടും പരിചയമില്ലാത്ത എന്നോട് 20-30 മിനിറ്റിൽ അയാൾ തന്റെ ആദ്യ ശ്രമം നടത്തി. ഇക്കാരണത്താൽ തന്നെ എനിക്ക് ആ പ്രസ്തുത പ്രോജക്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. അതുവരെയുള്ള എന്റെ സ്വപ്നമായിരുന്ന മലയാള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ ഇതിനുശേഷം നിർത്തി. കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം വിജയ് ബാബുവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്ക് പിന്തുണയുമായി റിമ കലിംഗൽ എന്നതാണ്. പരസ്യ പിന്തുണയുമായാണ് റിമ യുവതിക്ക് പിന്തുണയായി രംഗത്ത് വന്നിരിക്കുന്നത്. നടിയെ പിന്തുണച്ചുകൊണ്ടുള്ള വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പ്രസ്താവന റിമ കലിംഗൽ സ്വന്തം പേജിൽ പങ്കുവെക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് റിമ WCCയുടെ പ്രസ്താവന പങ്കുവച്ചത്. വിജയ് ബാബുവിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പോസ്റ്ററും റിമ ഷെയർ ചെയ്തിരുന്നു. ഊളബാബുവിനെ പോലെ ആകരുതെന്ന തലക്കെട്ടോടെ നിരവധി മീമുകൾ വിജയ് ബാബുവിനെതിരെ ഉയർന്ന മീറ്റു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഊളബാബു അതിജീവിതയോട് സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. നിങ്ങൾ ഊളബാബുവിനെ പോലെ ആകരുതെന്ന ആശയം പങ്കുവയ്ക്കുന്ന കാർട്ടൂൺ പോസ്റ്റർ റിമ സമൂഹ മാധ്യമത്തിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടുമുണ്ട് നിലവിൽ. എനിവേ, വിജയ് ബാബു നിലവിൽ ഒളിവിൽ തന്നെയാണ്. കേസിന്റെ ഗതി എങ്ങോട്ടാണ്, എന്തായിരിക്കും വിധി എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. എന്തു തന്നെയായാലും തെറ്റ് ചെയ്തവൻ, അവൻ ആരായാലും ശിക്ഷ ലഭിക്കണം. റിമ പറഞ്ഞ പോലെ ഊളബാബുവാണ് തെറ്റുകാരനെങ്കിൽ അവന് തക്കതായ ശിക്ഷ കിട്ടണം.